ഗുരുപാദയത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആഗമനകാലത്തിൻ്റെ മൂന്നാം ഞായറിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുസഭ മാതാവ് ധ്യാനവിചനത്തിനായി നമുക്ക് നൽകുക ലൂക്കാസ് സുവിശേഷം ഒന്നാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങളാണ്. കാലം കരുതി വെച്ച വൻ ദുരന്തങ്ങൾക്ക് നടുവിൽ ജനിച്ചിട്ടും ഉള്ളിലെ പ്രകാശം തിരിച്ചറിഞ്ഞ് ലോകത്തിലെ അനേകം ജനങ്ങൾക്ക് വലിയ പ്രചോദനമായി തീർന്ന ഒരു വ്യക്തിയുടെ കഥയുണ്ട്. കൊടിയ ദാരിദ്ര്യമായിരുന്നു ലോകം അവനു വേണ്ടി മാറ്റിവെച്ച പിറന്നാൾ സമ്മാനം. ഒട്ടിയ വയറും വള്ളിനിക്കറമിട്ടുകൊണ്ട് പാടത്ത് പണിയെടുക്കുമ്പോഴും അവൻ്റെ മനസ്സ് ശോഭനമാകാൻ പോകുന്ന അവൻ്റെ ഭാവിയെപ്പറ്റിയായിരുന്നു. സ്വന്തം അപ്പനോടൊപ്പം ചെരുപ്പ് കുത്താനായി പോകുമ്പോൾ അവൻ്റെ മനസ്സും ഹൃദയവും അടുത്തുള്ള ഗ്രന്ഥപുരയിലായിരുന്നു. ജ്ഞാനത്തോടുള്ള അവൻ്റെ ഈ വലിയ ആഗ്രഹം കണ്ട് അന്നുള്ള സമൂഹം പക്ഷേ അവനെ കളിയാക്കി. അവർ അവനിട്ട പേരാണ് ചെരുപ്പ് കുത്തിയുടെ മകൻ എന്ന്. പക്ഷേ ഇതിനോടകം അവൻ്റെ ഉള്ളിലെ ആ പ്രകാശത്തെ അവൻ തിരിച്ചറിഞ്ഞിരുന്നു. പിന്നീട് അവൻ ലോകത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുക രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടായിരുന്നു. 1861 അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡൻ്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അതെ, എബ്രഹാം ലിങ്കൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള മനോഭാവത്തിന് ഉത്തരമെന്നോണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുക. കുട്ടിക്ക് യോഹനാൻ എന്ന് പേരിടണമെന്ന് അമ്മ വാമൊഴിയായും അപ്പൻ വരമൊഴിയായും പറഞ്ഞിട്ടും നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ എന്ന് പറഞ്ഞ് ന്യായവാദം നടത്തുന്ന ഒരുപറ്റം ആളുകളെ നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ഒന്നിൻ്റെയും തുടർച്ചയല്ല നമ്മൾ എന്ന വലിയ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ദൈവം നമ്മുമായി പങ്കുവയ്ക്കുക. അതുകൊണ്ട് ഇനി ടീച്ചറിൻ്റെ മകനെ ടീച്ചറാക്കാൻ നിർബന്ധിക്കരുത്, ഡോക്ടറുടെ മകനെ ഡോക്ടറാക്കാനും. കാരണം വെള്ളത്തിൽ കിടക്കുന്ന മീനെ ആരും മരം കയറാൻ പഠിപ്പിക്കുകയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഉള്ളിലെ സാധ്യതകളെ മനസ്സിലാക്കി അവയിലേക്ക് അവരെ വളരുവാൻ അനുവദിക്കുക. ഇത് ദൈവികമായ ഒരു പ്രക്രിയയുടെ ഭാഗം കൂടിയാണ്. കുട്ടിക്ക് യോഹനാൻ എന്ന് പേരിടണമെന്ന് സക്രിയായിക ദർശനത്തിൽ ദൈവം അരുളി ചെയ്തതുപോലെ ഓരോ ദൈവമക്കളും ആരായി തീരണമെന്ന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അതിലേക്ക് അവരെ വളർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സഹോദരങ്ങളെ, ഇന്ന് നാം ആയിരിക്കുന്ന ഈ സാഹചര്യം, ഈ ചുറ്റുപാട് നമുക്കെതിരാണോ? സാരമില്ല. പൊട്ടിയ ഒരു മഷിക്കുപ്പിയായാലും ചളുങ്ങിയ ഒരു പൗഡർ ടിന്നായാലും അതിൻ്റെയൊക്കെ ഉള്ളിൽ ഒരു പൂ വയ്ക്കുമ്പോൾ അവയെല്ലാം പൂച്ചട്ടികളായി മാറുന്നതുപോലെ ഉള്ളിലൊരു പൂ ഉണ്ടായിരിക്കുക എന്നതാണ് സർവപ്രധാനം. അങ്ങനെയെങ്കിൽ അന്ന് നമ്മെ കളിയാക്കിയ ആ സമൂഹം തന്നെ ഇന്ന് നമ്മെ നോക്കി ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയും, ഈ ശിശു ആരായിത്തീരുമെന്ന്. സഹോദരങ്ങളെ, ക്രിസ്മസിനായി നാം ഒരുങ്ങുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ പൂവിനെ തിരിച്ചറിയുവാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ അനേകം കോടി ജനങ്ങൾക്ക് ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടിയായി തീരാം സ്നാപക യോഹനാനെ പോലെ. സർവേശ്വരൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.